ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറേ കാലം എൻ്റെ ഹെയറൊക്കെ കട്ട് ചെയ്തിട്ട് അപ്പോൾ എന്തായാലും ഹോസ്റ്റലിൽ നിന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ എനിക്ക് കഴിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഹെയർകട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് നമ്മൾ നോർമലി ഞാൻ പോകുന്ന വേവ് സലൂണിലേക്ക് തന്നെയാണ് പോകുന്നത്. ബാക്കി വിശേഷങ്ങളൊക്കെ കാണിക്കാം. അതിൻ്റെ മുന്നേ ചാനൽ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഗൈസ്, അപ്പോൾ സലൂണിൽ നമ്മൾ കയറാൻ പോകുന്നതിന് മുന്നേ ചെറിയൊരു ക്ലിപ്പ് എടുത്തതാണ്. എൻ്റെ കാർക്കുന്തല് ഞാൻ വെട്ടാൻ പോവാണ്. വീട്ടിൽ നിന്നും അങ്ങനെ സമ്മതമൊന്നും വലുതായിട്ട് കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ ഹോസ്റ്റലിൽ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര വലുതായിട്ട് ഞാൻ പറഞ്ഞല്ലോ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ്. പിന്നെ എനിക്ക് വെട്ടാനുള്ളൊരു പൊടി കൊണ്ടും കൂടെ ആണ്, അതില്ലയെന്ന് അറിയുന്നില്ല. അപ്പോൾ വീട്ടിൽ ഏറ്റവും സംശയം, എന്നാലും നോക്കാം. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷം കാണിക്കാം. കുറച്ച് നേരത്തെ വേവ്സിലേക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചായിരുന്നു, പിന്നെ കുറച്ച് കിടന്ന് ഉറങ്ങിപ്പോയി. ആ ഒറ്റ റീസൺ കൊണ്ടാണ് ലേറ്റായി പോയത്. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഏകദേശം കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അവിടെ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഇപ്രാവശ്യം ലെയർ അടിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ ലോങ് ഹെയറൊക്കെ വെച്ച് നടന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും എനിക്ക് ഒരിക്കലും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഈ ഹോസ്റ്റൽ ലൈഫ് കഴിയുന്നവരെ എൻ്റെ ഹെയറിൽ ഞാൻ ചെയ്യാത്ത ട്രീറ്റ്മെൻറ്റ്സ് ഇല്ല. സ്മൂത്തിങ്ങും സ്ട്രെയിറ്റനിങ്ങും ലെയർ കട്ടും എല്ലാവിധ സാധനങ്ങളും ഞാൻ എൻ്റെ ഹെയറിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഹെയർ കട്ട് ചെയ്യാൻ പോയ സമയത്ത് അവർ പറഞ്ഞത് എൻ്റെ ഹെയർ ഭയങ്കര ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അതേപോലെ തന്നെയായിരുന്നു, എൻ്റെ ഹെയറിന് ഭയങ്കര ഡാമേജൊക്കെ ഉണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭയങ്കര ഫ്രിസി ആയിട്ടുണ്ട്. നമ്മൾ ആ ഒരു കഴുത്ത് വരെയുള്ള ഭാഗമുള്ളൂ ശരിക്കൊരു തിക്കായിട്ടുള്ളൂ, ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഡാമേജായി പോയിട്ടുണ്ട്. എല്ലാവരുടെ കാര്യത്തിലും സെയിം ആണോന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനും പപ്പയും അമ്മയും ഒന്നും ഈ ഹെയർ കട്ട് ചെയ്യുന്ന കാര്യത്ത് തീരെ ഒക്കില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര ഹറാം പറപ്പാണ് നമ്മൾ ഈ പാരൻസ് പറയണമെന്നും കേൾക്കാതെ. അങ്ങനെയല്ല കേട്ടോ, ഈ ഹെയർ കട്ട് ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് ചെറുപ്പത്തിലൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. കാരണം എൻ്റെ കസിൻ്റെ വീട്ടിൽ പോയ സമയത്ത് എൻ്റെ ആൻറ്റി ഹെയർ ചെറിയ രീതിക്ക് കട്ട് ചെയ്ത് തന്ന സമയത്ത് അതൊക്കെ ഒരു നൂലിട്ട് കെട്ടിവെച്ച് വീട്ടിൽ എൻ്റെ ഡ്രോവറിൽ കൂട്ടി വെച്ച ആളാണ് ഞാൻ. പക്ഷേ ആ ഞാൻ തന്നെയാണ് ഇപ്പോൾ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുന്നത്. ഹെയർ കട്ട് ചെയ്യാൻ വരുന്ന സമയത്തും കൂടെ എന്നോട് പറഞ്ഞിട്ടേ ഉള്ളൂ, ഇനിയും കുറച്ചും കൂടെ ടൈമുണ്ട്, റെഡി ആവണ വരെ ഒന്ന് മാറ്റി ചിന്തിക്കാട്ടോ. ഞാൻ പറഞ്ഞു ഒന്നും മാറ്റി ചിന്തിക്കാനില്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര വിഷമമായിട്ടുണ്ടായിരുന്നു ഹെയറൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത്. പക്ഷേ ഇപ്പം എന്താണെന്നറിയില്ല, മേ ബി ഇൻസ്റ്റഗ്രാം റീൽസൊക്കെ ഈ ഹെയർ കട്ട് ചെയ്യുന്നൊക്കെ കണ്ട് കണ്ട് ആയിരിക്കാം. പക്ഷെ എനിക്ക് എന്തായാലും ഇപ്പോഴൊരു പിടുത്തമില്ല. ഈ ഹെയർ കട്ട് ചെയ്യുന്നതിനോട് എനിക്ക് ഇത്രമാത്രം ഇഷ്ടം തോന്നാനുള്ള കാരണം എന്താണെന്നുള്ളത്, ഈ ഹെയർ കട്ട് ചെയ്യുന്നതിന് മാത്രമൊന്നുമല്ല, സ്മൂത്തനിങ് ചെയ്യുന്ന സമയത്തും സ്ട്രെയിറ്റനിങ് ചെയ്യുന്ന സമയത്തും ഈ ഹെയറിൽ എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും വീട്ടിൽ തീരെ എന്താ പറയുക, ഞാനുമായിട്ട് ഒക്കില്ല. ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ടൈമിലൊക്കെ വീഡിയോയിൽ ഞാൻ എടുത്തപ്പോൾ. പിന്നെ ഒന്നാമത് ഇപ്പോഴത്തെ ജനറേഷൻ കൂടിയല്ലേ, നമ്മൾ ഓരോ സ്റ്റൈലിൽ പിറകെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു ഈ ഹെയറിൻ്റെ കാര്യത്തിൽ ഞാൻ കൂടുതൽ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, ഞാൻ സ്കിൻ കെയർ ആയിട്ട് അങ്ങനെ ഞാൻ പോകാറില്ല. ഹെയറിൽ എന്ത് കാര്യം വേണമെന്നുണ്ടെങ്കിലും ഞാൻ ചെയ്യാൻ റെഡിയാണ്. കാരണം എനിക്ക് ഓരോ ട്രീറ്റ്മെൻറ്റ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ഈ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ചെയ്യണം. ചില സമയത്ത് എനിക്ക് മൈൻഡിൽ ചിലപ്പോൾ റിഗ്രറ്റൊക്കെ അടിക്കും, ചില വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്ക് മുന്നത്തെ ഹെയർ മതിയായിരുന്നു. പക്ഷേ ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞാൽ നേരെ പഴയ പോലെ തന്നെ ആവും. ഏയ്, ഒരു റിഗ്രറ്റും കാര്യങ്ങളൊന്നുമില്ല, എൻ്റെ ഹെയർ അല്ലേ, വീണ്ടും വളർന്നോളൂ എന്നൊക്കെ ഉള്ളത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം വേവ് സലൂണിൽ തന്നെ ആയിരുന്നു ലെയർ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പം അമ്മ എന്നോട് പറഞ്ഞു, അമ്മ എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ ഏകദേശം നിറയുന്നുണ്ടായിരുന്നു ഈ ഒരു കട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ വീട്ടിൽ പോയിട്ട് ആൾ ഭയങ്കര ഡെസ്റ്റ് അടിച്ചിരുന്നു, എന്തിനാ ഹെയർ കട്ട് ചെയ്ത്, അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു നല്ല ലെങ്ത് കുറച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം പിന്നെ പപ്പ മെയിൻലി പറഞ്ഞു ലെങ്ത് തീരെ കുറയ്ക്കരുത്. അതുകൊണ്ട് തന്നെ പപ്പ ഉള്ളതുകൊണ്ട് തന്നെ നല്ല പേടിച്ചിട്ടാണ് ഞാനും പറഞ്ഞത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലെങ്ത് കുറയ്ക്കണ്ട, ചില സമയത്ത് ആ ഒരു കാര്യത്തിന് മാത്രം പപ്പയും ഞാനും ഭയങ്കരമായിട്ടുള്ള ഫൈറ്റിംഗ് ആണ്. ഞാനിങ്ങനെ ഹെയർ കട്ട് ചെയ്യാൻ പോകാമെന്ന് പറയുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ കുറേ സലൂൺസൊക്കെ എനിക്ക് അയച്ചു തരും. പക്ഷേ ഞാൻ നോർമലി ഇവിടെയാണ് പോകാറുള്ളത് വേവ് സലൂണിൽ. എനിക്കിവിടെ വന്നാലേ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ. ഞാൻ വേവ് സലൂണിൽ പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പോയ ടൈം മുതൽ ഈ ഒരു ടൈം വരെ ലാസ്റ്റായിട്ട് ഞാനിപ്പോൾ ഇന്ന് കട്ട് ചെയ്യാൻ പോയ സമയത്ത് വരെ എനിക്ക് തോന്നിയൊരു കാര്യം, ഇവിടെ വീണ്ടും വീണ്ടും വരാനുള്ള എന്തോ ഒരു ടെൻഡൻസി നമുക്ക് തരുന്നുണ്ടെങ്കിൽ അത് അവിടുത്തെ ആൾക്കാരുടെ സർവീസും അതുപോലെ തന്നെ അവരുടെ ബിഹേവിയറൊക്കെ ഭയങ്കര അടിപൊളിയാണ്. ഇന്ന് എനിക്ക് ഹെയർ കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് പഞ്ചാബിലുള്ള ഒരാളായിരുന്നു കേട്ടോ, ആകാശ് എന്ന് പറഞ്ഞിട്ട്. ആൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു, നമുക്ക് തീരെ ബോറടിക്കൊന്നുമില്ല. ആൾ ഭയങ്കരമായിട്ട് ഓരോ കാര്യങ്ങൾ ചോദിച്ച് എല്ലാം മനസ്സിലാക്കി നമ്മുടെ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ച് എത്ര കട്ട് ചെയ്യേണ്ട. ചില ആൾക്കാരുണ്ടാവും ഏതെങ്കിലുമൊക്കെ സലൂണിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷനോ അല്ലെങ്കിൽ ഇത് റെഡി ആയിട്ടില്ല എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചിട്ടാണ് എല്ലാ കാര്യവും അവർ ചെയ്യുന്നത്, നമുക്ക് ഇത്ര ലെങ്ത് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇതുപോലെ തന്നെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഹെയർ കട്ട് ചെയ്യാൻ പോയ സമയത്ത് ഒരു ബൈ ഉണ്ടായിരുന്നു എനിക്ക്.
പേര് കറക്റ്റായിട്ട് ഓർക്കുന്നില്ല ഞാൻ, കാരണം ഞാൻ കോളേജിൽ ജോയിൻ ചെയ്യുന്നതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ടാണ് ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 2 വർഷമൊക്കെ ആയി കാണും ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ട്. നമ്മുടെ ആ ഒരു ലെയർ കട്ട് ചെയ്യുന്നതിൻ്റെ ആ പാക്കേജിൽ ഷാംപു വാഷിങ്ങും ഹെയർ സെറ്റിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഹെയറൊക്കെ വാഷ് ചെയ്യുന്ന സമയത്താണ് അവർ പറയുന്നത് എൻ്റെ ഹെയറൊക്കെ ഭയങ്കര ഫ്രിസി ആയിട്ടുണ്ടെന്ന്. ആ ടൈം മുതൽ പപ്പ എന്നെ ട്രോളാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താണെന്നറിയില്ല, ഹെയർ കട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തുകൊണ്ടാണോന്ന് അറിയില്ല, അവിടെ നിന്ന് ഇങ്ങനെ അവരോട് പറയുണ്ടായി. കാരണം ഞാൻ എൻ്റെ ഹെയറിനെ കാര്യമായിട്ട് ശ്രദ്ധിക്കാത്ത ഒരാളാണ്. കാരണം ഈ ഹെയറൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 ഡേയ്സ് അല്ലെങ്കിൽ 3 ഡേയ്സ് ഞാൻ അതിൻ്റെ പിറകിലുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ ഹെയറിൻ്റെ കാര്യം നോക്കാനോ ഒന്നും ഞാൻ അങ്ങനെ പോകാറില്ല. ആ ഒരു ടൈം മുതൽ എന്നോട് പപ്പയും അമ്മയും പറയും, കറക്റ്റായിട്ട് നീ മുടി ശ്രദ്ധിക്കുക, എന്നാലേ ഉള്ളൂ വീണ്ടും നല്ലോണം ഗ്രോത്തൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ വേറെ എന്തെങ്കിലും ഇൻ കേസ് ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് ഫ്രിസി ആവാനോ അല്ലെങ്കിൽ ഡാമേജ് ആവാനോ ഒന്നും നിൽക്കില്ല. നീ കറക്റ്റായിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. നമ്മളെന്നല്ല, ഞാനല്ലേ ആൾ. അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ മാത്രമേ എൻ്റെ ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുള്ളൂ, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ആ ഭാഗത്തേക്ക് ഞാൻ ഉണ്ടാവില്ല. എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിലെ കുറച്ച് ഹെയറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഹെയറിനെ ഭയങ്കരമായിട്ട് നോക്കിക്കാണുന്ന കുറച്ച് ടീംസ് ഉണ്ട്. അപ്പോൾ അവരെന്നോട് പറയും ഈ ഹെയറൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവരോട് ഇങ്ങനെ ഞാൻ കട്ട് ചെയ്യാൻ പോകാമെന്നൊക്കെ പറയുമ്പോൾ അവർ പറയും ഈ ഹെയർ ഉള്ളവർക്ക് കുറച്ച് അഹങ്കാരം കൂടുതലായിരിക്കും അത് വെട്ടിക്കളയുക അല്ലെങ്കിൽ അതിനെ ഭയങ്കര എന്താ പറയുക കെയർ ചെയ്യാതെ കൊണ്ടുപോകാന്നുള്ളതൊക്കെ. ഞാനിന്ന് വെട്ടുന്ന ടൈമിൽ എൻ്റെ ഉള്ളിൽ തീരെ ഒരു വിഷമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനമില്ല. അപ്പോൾ എന്നോട് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം പപ്പ ചോദിച്ചു, എന്തായാലും ഭയങ്കര ഹാപ്പി കട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുന്നു, അവരോടത് പറയുന്നു ഇത്രയും കൂടെ കട്ട് ചെയ്യുന്നതൊക്കെ. ഞാനവിടെ ഉള്ളത് കൊണ്ട് കൂടുതലായിട്ട് കട്ട് ചെയ്യാൻ പറഞ്ഞില്ല, ഞാൻ അത് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തതുകൊണ്ട്. അല്ലെങ്കിൽ പിന്നെ കുറച്ചും കൂടി കയറ്റി വെട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും അറിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഹെയർ കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഭയങ്കര ഹാപ്പിയും അതുപോലെ തന്നെ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് വെട്ടിയിട്ടൊന്ന് കാണുക എന്നുള്ളത് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നുള്ളൂ. ആ സമയത്തൊക്കെ ഞാൻ ശരിക്കും ബാക്കിലോട്ട് ഈ ക്യാമറൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് കാണുമല്ലോ പപ്പ ബാക്കിൽ നിൽക്കുന്നൊക്കെ. പപ്പയുടെ മൈൻഡിൽ ശരിക്കുള്ളത് എനിക്ക് വായിച്ചെടുക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തിനാ ഈ കുട്ടി ഈ ഹെയറൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യണം, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാണ്. വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു 2-3 വട്ടമെങ്കിലും എന്നോട് അതിങ്ങനെ റിപ്പീറ്റ് അടിച്ച് പറയും എന്തിനായിരുന്നു കട്ട് ചെയ്തത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഈ ഹെയർ കട്ട് ചെയ്ത സമയത്ത് എന്നോട് ഭയങ്കരമായിട്ട് ഭയങ്കര വിഷമം പോലെയായിരുന്നു പറഞ്ഞത് ഈ ഹെയർ എന്തിനാ കട്ട് ചെയ്തത്. ആ ഒരു ടൈമിൽ അങ്ങനെ ആ ഒരു പറഞ്ഞ സമയത്ത് എനിക്ക് ഭയങ്കര എന്തോ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു റിഗ്രറ്റ് അടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് തീരെ ആ സാധനം അടുത്തുകൂടെ പോയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹോസ്പിറ്റലിലായ കാരണം കൊണ്ട്, ഞാനല്ല എൻ്റെ ഗ്രാൻഡ് മാ ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെ ആയിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം എന്തായാലും ഹോസ്പിറ്റലിലും അങ്ങനെയൊക്കെ കുറേ ഓടി നടക്കേണ്ടി വന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഹെയർ കട്ട് ചെയ്യാനോ അതിൻ്റെ ഒരു ടൈമൊന്നും അല്ലായിരുന്നു. നമുക്കറിയാമല്ലോ, നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്ന സമയത്ത് നമുക്ക് നമ്മുടേതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങളൊന്നും ചിലപ്പം ചെയ്തെന്ന് വരാൻ പറ്റില്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് എല്ലാം നോർമലായി കഴിഞ്ഞ് വീട്ടിലൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമുക്കൊരു റിലാക്സേഷനൊക്കെ ഉണ്ടാവുക, ഇനി നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുക എന്നുള്ളതൊക്കെ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൺഡേ മോർണിംഗ് ഞാൻ നേരത്തെ ഹോസ്റ്റലിലേക്ക് പോകും. ആ സമയം കൊണ്ട് എനിക്ക് പോകുന്നതിൻ്റെ മുന്നേ എനിക്ക് എൻ്റെ പർച്ചേസ് ചെയ്യാനുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ എനിക്ക് എൻ്റേതായിട്ടുള്ള കുറേ സ്ഥലങ്ങൾ പോകാനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും എനിക്ക് ചെയ്യാൻ ഒന്നും അല്ലെങ്കിൽ പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ വേഗം പോകുന്നതിൻ്റെ ഒരു ദിവസം മുന്നെയോ 2 ദിവസം മുന്നെയോ എൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുള്ളതായിരുന്നു. ഹെയർ കട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിയില്ല. കഴിയില്ലെന്നല്ല, ഞാനത് എന്താ പറയുക നമ്മൾ നെവർ മൈൻഡ് എന്നുള്ള രീതിക്ക് അത് ഇട്ട് കളയും. 2 ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ ശരിക്കും ഞാൻ ഈ ഒരു ഹെയറൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രഹസനം വീട്ടിൽ ഇങ്ങനെ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം ആ രീതിക്കൊക്കെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നോർമലി ഞാൻ എങ്ങനെയാണോ എൻ്റെ ഹെയർ കൊണ്ട് നടക്കുന്നത് ആ ഒരു രീതിക്ക് തന്നെ ആയിരിക്കും പോവാം. ആ കാര്യം അതുകൊണ്ടൊക്കെയാണ് മെയിൻലി പപ്പയും അമ്മയൊക്കെ ഹെയർ കട്ട് ചെയ്യുന്നതിനോട് എന്തോ എഗെയിൻസ്റ്റ് ആയിട്ട് എന്നോട് നിൽക്കുന്നത്. പിന്നെ വേവ് സലൂണും ഹെയർ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് അവർക്കും ഒരു സാറ്റിസ്ഫാക്ഷനാണ്. അവരും കൂടുതലായിട്ട് എന്നോട് അങ്ങനെ ചെയ്ത് ബോറായില്ലേ അങ്ങനെയൊന്നും പറയാറൊന്നുമില്ല. എന്നെ ഇപ്പോൾ നോർമലി ട്രോളും അങ്ങനെ ഈ ഹെയർ കട്ട് ചെയ്തതിന് അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അല്ലാതെ ഒരു ഈ സലൂണിൽ ഈ ഒരു സലൂണിൽ വന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചും അവരൊന്നും പറയാറില്ല. കാരണം അവർക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ട്. കാരണം ഹെയർ കട്ട് ചെയ്യുന്നതിൽ വലിയ മോശമൊന്നുമില്ല, എല്ലാവരും അടിപൊളിയായിട്ടാണ് എല്ലാം ചെയ്തു തരാറുള്ളത്. ഹെയർ കട്ട് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ചോദിക്കും പപ്പനോട് എങ്ങനെ ഉണ്ടായിരുന്നു പപ്പ എന്നൊക്കെ. അപ്പോൾ പപ്പ പറയും എങ്ങനെയെങ്കിലും ഞാനൊന്ന് അതൊന്നും പിന്മാറിക്കോട്ടെ എന്ന് വെച്ച് പപ്പ എന്നെ ഇടയ്ക്ക് വെച്ച് ട്രോളും. ഈ ഹെയർ വാഷിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ബാസന്തി ലുക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിഷമാവണ്ട വെച്ചിട്ട് ഒരു നല്ലതാന്നൊക്കെ പറയുക. അത് കഴിഞ്ഞ ടൈമിലൊക്കെ എന്നോട് പറയും ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞല്ലേ ഇനിയൊന്നും പറയാൻ പറ്റില്ലല്ലോ, അടിപൊളിയായിരുന്നു കട്ട് ചെയ്തൊക്കെ സെറ്റായിട്ടുണ്ട്, അവർ നല്ല സർവീസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഹെയർ കട്ട് ചെയ്തതിൻ്റെ ഉള്ളിൽ കൂടെ മമ്മ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഹെയർ ലെങ്ത് ഓവർ കുറച്ചിട്ടില്ലല്ലോ, അങ്ങനെ കട്ട് ചെയ്തിട്ടില്ലല്ലോ, ഇങ്ങനെ കട്ട് ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ. കാരണം പ്രാവശ്യം മമ്മ വന്നിട്ടില്ല, കാരണം മമ്മയുടെ ഉമ്മച്ചി വീട്ടിൽ ഒറ്റയ്ക്കാവും നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു ടൈമിൽ
ഞാനും പപ്പയും കൂടെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ ഞാൻ ഇടയ്ക്ക് വിളിച്ച് ചോദിക്കും, ഹെയറൊക്കെ കട്ട് ചെയ്തില്ലേ, ഇഷ്ടമായില്ലേ, ഹെയർ കൂടുതൽ ലെങ്ത് ഒന്നും കുറച്ചിട്ടില്ലല്ലോ. സംഭവം മെയിൻലി മമ്മയ്ക്ക് അതാണ് അറിയേണ്ടത്. മമ്മ എന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടൊക്കെ ചോദിക്കും, നമുക്ക് മനസ്സിലാവുമല്ലോ. പിന്നെ മമ്മയൊന്നും പറയില്ല, കാരണം വേവ് സലൂണും ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ പറയുക, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ്. ഞങ്ങളുടെ ഉള്ളിൽ ഒരു പേടിയില്ല, അത് കൊളാവുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ വരില്ലാന്നോ അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നുമില്ല. ഈ ഒരു സലൂണിലായതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തിൽ അവർ ചെയ്തോളാനും അതുപോലെ തന്നെ ഹെയർ സ്റ്റൈലിങ്ങും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് എൻ്റെ ഈ ഫോഴ്സ് പ്രകാരം അല്ലെങ്കിൽ എൻ്റെ ഇങ്ങനെ ഈ നൊടിച്ചലോണ്ട് അവർ സമ്മതിച്ചത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് സർവീസ് ചെയ്തിരുന്ന ആളും അടിപൊളിയാണ്, നല്ല കമ്പനിയായിരുന്നു, അതുകൊണ്ട് തന്നെ ടൈം പോയതും അതുപോലെ തന്നെ അടിപൊളിയായിട്ട് കട്ടൊക്കെ ചെയ്ത് തന്നു. കാരണം നമ്മളോട് ചോദിച്ച് നമ്മളെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് അവർ കട്ട് ചെയ്യാൻ, അതുപോലെ തന്നെ നമ്മൾ പറയാതെ ഒന്നും എക്സ്ട്രാ അവർ ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ആവശ്യമാണ് അല്ലെങ്കിൽ നമ്മളെ ലെങ്ത് എത്രയാണോ വേണ്ടതൊക്കെ ചോദിച്ച് നമുക്ക് എന്താ പറയുക, ചേട്ടാ എന്താ ഇവരിങ്ങനെ ചെയ്യുന്നത്, ആ ഒരു ഫീലിങ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തോന്നിപ്പിക്കുന്നില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് അവർ ചെയ്ത് തരുന്നത്. എന്തായാലും എല്ലാം കൊണ്ടും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഉദ്ദേശിച്ച രീതിക്ക് തന്നെ എൻ്റെ ഹെയർ കട്ടും കാര്യങ്ങളൊക്കെ കിട്ടി. ആൻഡ് ഒന്നുകൂടി ഞാൻ താങ്ക് യു പറയാണ് ആകാശ് ജിനോട്, കാരണം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ആൻഡ് ഐ എം സോ സാറ്റിസ്ഫൈഡ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഹെയർ കട്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ചാനൽ ഇതുവരെ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.